അപ്പോൾ ആ എംപ്ലോയിയെ ഉടനടി ഡിസ്മിസ് ചെയ്യണം, ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഈ അടുത്ത ദിവസം ലഭിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിൽ ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു എംപ്ലോയി, ഒരു പെർമനൻ്റ് എംപ്ലോയി വളരെ ഗുരുതരമായ ഒരു കുറ്റം ചെയ്തു, അപ്പോൾ ആ എംപ്ലോയിയെ ഉടനടി ഡിസ്മിസ് ചെയ്യണം, ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് അറിയേണ്ടത്. എംപ്ലോയിയെ ഒരു ഒരു മിസ്കോണ്ടക്റ്റിലേർപ്പെട്ട എംപ്ലോയി, അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യം, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം ത്തിലൊക്കെ ഏർപ്പെട്ട ഒരു തൊഴിലാളിക്കെതിരെ നടപടി, ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം തൊഴിൽ ഉടമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഒരു തൊഴിലാളി കുറ്റം ചെയ്തു എന്ന് ഉടമ ആരോപിച്ചതുകൊണ്ട് മാത്രം ആ തൊഴിലാളി കുറ്റക്കാരനാകുന്നില്ല. ഇതൊരു ആരോപണം മാത്രമാണ്. അപ്പോൾ ആരോപണം തെളിയിക്കേണ്ടതായ ഒരു ബാധ്യതയും തൊഴിൽ ഉടമയ്ക്കുണ്ട്. അപ്പോൾ താങ്കളുടെ തൊഴിലാളി കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ആ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ തൊഴിലാളിക്കെതിരെ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു 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 നോട്ടീസ്, അത് നമ്മൾ ചാർജ് മെമ്മോ എന്ന് പറയും, ഒരു ചാർജ് മെമ്മോ ആ തൊഴിലാളിക്ക് കൊടുക്കണം. ആ ചാർജ് മെമ്മോയിൽ അയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ വ്യക്തമായി അയാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകണം. അത് എന്താണ് ആ സംഭവം, ആ ഈ പറയുന്ന തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ കുറ്റമുണ്ടായത് ഏത് ദിവസമാണ്, ഏത് സമയത്താണ്, അതിന് ഏതെങ്കിലും സാക്ഷികളുണ്ടായിരുന്നോ, ആ കുറ്റത്തിൻ്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ആ അച്ചടക്ക ലംഘനത്തിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ചാർജ് മെമ്മോയിൽ വളരെ വ്യക്തമായി എഴുതി ഒരു ചാർജ് മെമ്മോ ആ തൊഴിലാളിക്ക് കൊടുക്കുകയും ആ ആരോപണങ്ങളെക്കുറിച്ച് ആ തൊഴിലാളിക്ക് പറയാനുള്ള കാരണ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുകയും വേണം. അങ്ങനെ ഒരു ചാർജ് മെമ്മോ നൽകിയതിന് ശേഷം ആ തൊഴിലാളിയുടെ വിശദീകരണം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വിശദീകരണം ഒന്നും കിട്ടിയില്ലെന്നും വരാം, ചിലപ്പോൾ കിട്ടിയെന്നും വരാം. ആ വിശദീകരണം തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ, ആ തൊഴിലാളി നൽകിയ എക്സ്പ്ലനേഷൻ, വിശദീകരണം തൊഴിലുടമക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ചടക്ക നടപടികളിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ആ വിശദീകരണം ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾക്ക് ആ തൊഴിലാളിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഡൊമസ്റ്റിക് എൻക്വയറി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. ഒരു ആഭ്യന്തര അന്വേഷണം, അല്ലെങ്കിൽ ഗാർഹിക അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഗാർഹിക അന്വേഷണം നടത്തേണ്ടതിന് ഒരു പ്രിസ്ക്രൈബ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ അതായത് സ്വാഭാവിക നീതിയുടെ തത്വങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുവാനായിട്ട്. ആ ഡൊമസ്റ്റിക് എൻക്വയറിയിൽ ആ തൊഴിലാളിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി ബോധ്യപ്പെട്ടാൽ മാത്രമേ, ആ ഡൊമസ്റ്റിക് എൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ആ തൊഴിലാളിയെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊഴിലാളിക്ക് ഒരു കുറ്റം ചെയ്തു, ആ കുറ്റത്തിന് നൽകുന്ന ശിക്ഷ ആ തെളിഞ്ഞ ആരോപണത്തിൻ്റെ, അല്ലെങ്കിൽ ആ കുറ്റത്തിൻ്റെ, തെളിയിക്കപ്പെട്ട കുറ്റത്തിൻ്റെ ആരോപണത്തിൻ്റെ ഗൗരവത്തിന് ആനുപാതികമായിട്ട് വേണം ശിക്ഷ നൽകുവാനായിട്ട്. അതാണ് നീതി എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിയെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട കുറ്റത്തിൻ്റെ ഗൗരവത്തിന് ആനുപാതികമായിരിക്കണം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു തൊഴിലാളിക്ക് കൊടുക്കാവുന്ന ഒരു മാക്സിമം പണിഷ്മെൻ്റാണ് ഡിസ്മിസൽ, ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അപ്പോൾ ഡിസ്മിസൽ എന്നുള്ള ഒരു ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളിക്കെതിരെ തെളിയിക്കപ്പെട്ട കുറ്റത്തിൻ്റെ കാഠിന്യവും ഗൗരവവും അത്രത്തോളം ഉയർന്നതായിരിക്കണം. പണിഷ്മെൻ്റ് അവാർഡഡ് ഷുഡ് ബി പ്രൊപ്പോർഷണേറ്റ് ടു ദ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് പ്രൂവ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് എൻക്വയറി എന്നാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതല്ല, ആ ചെയ്ത എംപ്ലോയിക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു 10 ആരോപണം ഉന്നയിച്ചാൽ ചിലപ്പോൾ അതിനകത്ത് 4
ആരോപണം മാത്രമേ ചിലപ്പോൾ ആറ് ആരോപണങ്ങൾക്ക് തെളിയിക്കാൻ വ്യക്തമായ തെളിവ് ഡൊമസ്റ്റിക് കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തെളിയിക്കപ്പെട്ട കുറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ഗൗരവത്തിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ മാത്രമേ ആ തൊഴിലാളിക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡൊമസ്റ്റിക് എൻക്വയറി നടത്താതെ ഒരു എംപ്ലോയിയെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് പറ്റും, പക്ഷേ അത് അത്ര ഒരു സേഫായിട്ടുള്ള മെത്തേഡല്ല. അങ്ങനെ ഒരു നിങ്ങൾ എംപ്ലോയിയെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി കോടതിയിൽ സ്വാഭാവികമായും ലേബർ കോർട്ടിലോ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലോ ഡിസ്മിസലിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശിക്ഷയെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ കോടതിയിൽ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ തന്നെ കുറ്റങ്ങളെ തെളിയിക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും നിങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി ഒരു അപേക്ഷ കോടതിയിൽ നിങ്ങൾ മുൻകൂറായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ആ എംപ്ലോയിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാനുള്ള അവസരം കോടതി നിങ്ങൾക്ക് തരും. പക്ഷേ അതൊക്കെ അത്രത്തോളം ഒരു സേഫായിട്ടുള്ള ഒരു രീതിയാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ഒരു ചാർജ് മെമ്മോ നൽകി ആ ചാർജ് മെമ്മോയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഒരു നിഷ്പക്ഷമായ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയിൽ കൂടി തെളിയിച്ചതിന് ശേഷം ആ തൊഴിലാളിയെ ശിക്ഷിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം.